Hello students, welcome to this channel. Today we are going to discuss the topic about the composition of functions. So this is one of the topic in the module 3, relations and functions. So here this is a small topic, a definition is there. Based on that we are going to do some examples. So first of all, the definition is considered as we have to define two functions f and g. Let us consider first of all two sets, then first one A and second one B and the third one to be C. So let us define a function. അതായത് ഒരു ഫംഗ്ഷൻ ആദ്യം നമുക്ക് ഡിഫൈൻ ചെയ്യണം. ആ ഫംഗ്ഷൻ എവിടെ നിന്നാണ്? ഈ കോമ്പോസിറ്റ് ഫംഗ്ഷനിൽ തന്നെ. ശരിക്കും ഞാൻ ഇതാ ഇവിടെ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഈ ഡയഗ്രാം കാണുമ്പോൾ തന്നെ അറിയാം മൂന്ന് സെറ്റ് നമുക്ക് വേണം. ഒന്ന് എ ടു ബി, മറ്റൊന്ന് ബി ടു സി, ഇനി മൂന്നാമത്തത് നമ്മൾ എ ടു സി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ട്രാൻസിറ്റ് പ്രോപ്പർട്ടി പോലത്തെയാണ്. ഇവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ എഫ് ഫ്രം എ ടു ബി, സോ വി ആർ ഡിഫൈനിങ് എ ഫംഗ്ഷൻ. ആൻഡ് അപ്പോൾ എ എന്ന സെറ്റിൽ നമ്മളൊരു എലമെൻറ്റ് എടുത്താൽ അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് എ. അതെവിടെ വരുന്നതായിരിക്കും? ബിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ബിയിലെ എലമെൻറ്റ്സ് എല്ലാം എഫ് ഓഫ് എ എന്ന ഫോർമാറ്റിലായിരിക്കും. എഫ് ഓഫ് എ, എഫ് ഓഫ് ബി, എഫ് അങ്ങനെ എടുക്കാം. അപ്പോൾ ബിയിലൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ, ബിയും സിയുമായിട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ബി ഇസ് അതായത് ജി ഫ്രം ബി ടു സി നമ്മൾ എടുക്കണം. സോ വിൽ ബി വെൻ വി കൺസിഡർ ഇതിലെ എലമെൻറ്റ്സ് എല്ലാം എന്താണ്? എഫ് ഓഫ് എ ആണ്. അപ്പോൾ ജി ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ജി ഓഫ് എഫ് ഓഫ് എ ആയിരിക്കും സിയിൽ വരുന്ന എലമെൻറ്റ്സ്. അപ്പം അങ്ങനെയാണെങ്കിൽ എ ടു സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ജി കോമ്പോസിറ്റ് എഫ്. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ഗിവൺ ബൈ ദ നൊട്ടേഷൻ ആസ് കോമ്പോസിറ്റ്. ഇറ്റ് ഇസ് അതർവൈസ് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്നത് ചില ബുക്സിലൊക്കെ ജി കോമ്പോസിറ്റ് എഫ് എന്ന ആയിരിക്കും കൊടുക്കുന്നത്. ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ ജി ഓഫ് എഫ് എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഇവിടെ ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ജി ഓഫ് എഫ് ഓഫ് ജി കോമ്പോസിറ്റ് ഓഫ് എക്സ്, അതായത് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലെറ്റ് എഫ് ഫ്രം എ ടു ബി, ജി ഫ്രം ബി ടു സി. ദ കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി ഡിനോട്ടഡ് ബൈ ജി കോമ്പോസിറ്റ് എഫ്. ഇറ്റ് ഇസ് റെഡ് എസ് ജി ഓഫ് എഫ് ഇസ് എ ന്യൂ ഫംഗ്ഷൻ ഫ്രം എ ടു സി and is given by g composite f of x is equal to g of f of x for all x belongs to the set A. അപ്പോൾ നമ്മൾ ബാക്കി ഇത് വന്നിട്ട് ഇങ്ങനെ എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബേസിസിൽ ഒരു എക്സാമ്പിൾ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു എക്സാമ്പിൾ ഞാൻ തരാം. അതായത് ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടു എക്സ് പ്ലസ് ത്രീ ആൻഡ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. G of x equal to x square. So find, question vannatta, find f composite g and g composite f. Appo id enganeya cheyanad? First of all, f composite g of x is equal to engane edukkum nammal f of g of x. Nammal by definition f of g of x that is equal to f of g of x endana ad eduthu ivda substitute kiya annere endha varya x square. Ini f of x equal to endana given f of x is equal to 2x plus 3. അപ്പോൾ എഫ് ഓഫ് എക്സ് സ്ക്വയർ എന്താണ്? അതായത് എക്സ് ആണെങ്കിൽ ഇവിടെയും ടു എക്സ്. അപ്പോൾ എക്സ് സ്ക്വയർ ആണെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? ടു എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എന്ന് നമ്മൾ മാറ്റാറില്ലേ, അതേപോലെ ഇവിടെ എഴുതുക. അപ്പോൾ അന്നേരം എന്താ വരിക? ദിസ് ഇസ് ഈക്വൽ ടു ടു ഇൻ ടു എക്സിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് ത്രീ. ഓക്കെ, നൗ ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? G of, by definition, G of f of x, that is equal to G of f of x endana 2x plus 3. So given G of x equal to, what is G of x? G of x equal to x square. Now G of 2x plus 3 is equal to, എങ്ങനെ എഴുതും നമ്മൾ എക്സിന് പകരം എക്സ്? അതായത് നമുക്കിവിടെ എക്സിന് പകരം നമുക്ക് ടു എക്സ് പ്ലസ് ത്രീ. ഒരു കാര്യം ഓർക്കുക, ഇവിടെ സാധാരണ ചിലരൊക്കെ ടു ജി ഓഫ് ടു എക്സ് പ്ലസ് ത്രീയും തന്നാൽ ഉടനെ എഴുതും ജി ഓഫ് ടു എക്സ് പ്ലസ് ജി ഓഫ് ത്രീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതും. പക്ഷേ ഇത് തെറ്റായ ഒരു ഇതാണ്. ഈ ഒരു കോൺസെപ്റ്റ് ആരും ഉപയോഗിക്കരുത്. സോ നമ്മൾ ജി ഓഫ് ടു എക്സ് പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റെഡ് ഓഫ് എക്സ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ
as x square. അപ്പോൾ x ന് പകരം ഇവിടെ x square ഇടുമ്പോൾ എന്താ വരിക നമുക്ക് ആൻസർ? ദാറ്റ് ഈസ് 2x plus 3 എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന ആൻസർ, x ന് പകരം നമുക്ക് 2x plus 3 ഇടുക. അപ്പോൾ 2x plus 3 the whole square. സോ ഇവിടെ ആൻസർ എന്താണ്? 2x plus 3 the whole square. That is equal to, നമുക്ക് എങ്ങനെ എഴുതാം? a plus b the whole square. അപ്പോൾ a square plus 2 into a value is 2x into 3. 2ab plus b square. That is equal to 4x square plus 4 into 3, 12. 12x plus 9. So, this is the answer. ഇനി എനിക്കൊരു കാര്യം കൂടെ ഇതിൽ പറയണം. അതായത് ഇതേ ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എഫ് കോമ്പോസിറ്റ് ജി ഈസ് രണ്ടും ഈക്വൽ ആണോ? നോക്കിക്കേ, ഈ രണ്ട് ആൻസറും ഈക്വൽ ആണോ? അതായത് ഈ ആൻസറും ഈക്വൽ ആണോ? അല്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എഫ് കോമ്പോസിറ്റ് ജി ഈസ് ഈക്വൽ ടു ജി കോമ്പോസിറ്റ് എഫ്. ഇനി ഇതേ ക്വസ്റ്റ്യനെ ഞാനിവിടെ ചോദിച്ച ഇതേ ക്വസ്റ്റ്യനെ ഫൈൻഡ് എഫ് കോമ്പോസിറ്റ് ജി ആൻഡ് ജി കോമ്പോസിറ്റ് എഫ്. എനിക്ക് ഇതേ ക്വസ്റ്റ്യനെ എനിക്ക് ചോദിക്കാം ചെക്ക് വെതർ, ഇങ്ങനെ ചോദിക്കാം എനിക്ക് ചെക്ക് വെതർ കോമ്പോസിറ്റ് ഫംഗ്ഷൻ കോമ്പോസിഷൻ ഈസ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ ഈസ് കോമ്മ്യൂട്ടേറ്റീവ് എന്ന് ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയും വരാമല്ലോ. ചെക്ക് വിത്ത് ദ കോമ്പോസിഷൻ ഓഫ് ദ ഫംഗ്ഷൻ ഈസ് അസോസിയേറ്റീവ്. അതായത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എഫ് കോമ്പോസിറ്റ് ജി ഈക്വൽ ടു ജി കോമ്പോസിറ്റ് എഫ് ആണോ എന്ന് നോക്കണം. സോ നമുക്കിവിടെ എന്ത് വന്നു? എഫ് കോമ്പോസിറ്റ് ജി ഈസ് നോട്ട് ഈക്വൽ ടു ജി കോമ്പോസിറ്റ് എഫ്. ദെയർഫോർ വി ക്യാൻ സേ ദാറ്റ് ദ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഈസ് നോട്ട് കോമ്മ്യൂട്ടേറ്റീവ്. Function is not commutative. You can write in this way also. ഇങ്ങനെയും പറയാം. ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് എഫ് കോമ്പോസിറ്റ് ജി, ജി കോമ്പോസിറ്റ് എഫ്. മറ്റൊന്ന് ഇങ്ങനെയും ചോദിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സോ the second question, suppose let me consider f g h from r to r. When we consider f g h the set of all real number to real number, മൂന്ന് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. സോ അതായത് എനിക്ക് ഞാൻ ഇവിടെ ഇതേ ഫംഗ്ഷൻ, അതായത് ഇവിടെ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ എങ്ങനെ എടുക്കാം? ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു f of x equal to x square, g of x equal to x plus 5, and h of x is equal to root of x square plus 2. Now, you have to find, the question is h composite g composite f is equal to h composite g composite f. ഇതാണ് question. So, how will you prove this? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതെങ്ങനെ ചെയ്യാം? ഹെച്ച് കോമ്പോസിറ്റ് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഹെച്ച് കോമ്പോസിറ്റ് ജി ഓഫ്, ഇതെവിടെ ഇരിക്കട്ടെ, ഇതങ്ങനെ വയ്ക്കുക, ഓഫ് ഇതിനെ എഴുതുക. അപ്പോൾ എന്താ? എഫ് ഓഫ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഹെച്ച് കോമ്പോസിറ്റ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ എഴുതുക. ഇനി ഇപ്പോൾ നമുക്ക് ഹെച്ച് കോമ്പോസിറ്റ് ജി എങ്ങനെ എഴുതും? ദാറ്റ് ഇസ് ഹെച്ച് ഓഫ് g of x square. ഇങ്ങനെ എഴുതുക. h of g of x square. That is equal to h of, what is g of x given here? G of x is given as x plus 5. അപ്പോൾ g of x square എന്താണ്? It is x square plus 5. We are going to take the function as x square plus 5. Now, the next one is, what is the next function? So, h of, what is h of x given? H of x is equal to root of x square plus 2. H of x is root of x square plus 2. So, instead of x, നമുക്ക് x ന് പകരം ഇവിടെ വരുന്നത് x square plus 5. അപ്പോൾ ഇതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം നമുക്ക് ഈ ഫംഗ്ഷനെ? അതായത് വി ക്യാൻ റീപ്ലേസ് ദിസ് ഫംഗ്ഷൻ. ഇവിടെ x ന് പകരം x square plus 5 ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x square.
അപ്പോൾ എക്സിന് പകരം നമുക്ക് എന്താ വരേണ്ടത്? എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ്. എക്സിന് പകരം എക്സ് സ്ക്വയർ, അതായത് ഇൻസ്റ്റെഡ് ഓഫ് എക്സ് ആണ് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് വരുന്നത്. അപ്പോൾ ഇവിടെയും എക്സിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ടു. യു ക്യാൻ റൈറ്റ് ദിസ് ദാറ്റ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ. നൗ യു ക്യാൻ എക്സ്പാൻഡ് ദിസ് ദാറ്റ് ഇസ് എക്സ് റൈസ് ടു ഫോർ പ്ലസ് ടു ഇൻ ടു ഫൈവ് ദാറ്റ് ഇസ് ടെൻ എക്സ് സ്ക്വയർ പ്ലസ് ട്വൻറ്റി ഫൈവ് പ്ലസ് ടു ദാറ്റ് ഇസ് ഈക്വൽ ടു സോറി എക്സ് സ്ക്വയർ പ്ലസ് ടെൻ എക്സ് സ്ക്വയർ കറക്റ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് എക്സ് റൈസ് ടു ഫോർ പ്ലസ് ടെൻ എക്സ് സ്ക്വയർ പ്ലസ് ട്വൻറ്റി സെവൻ. സോ ദിസ് ഇസ് വൺ ഓഫ് ദ ആൻസർ. നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ അതർ കണ്ടീഷൻ, അതായത് സെക്കൻഡ് പാർട്ട്. സോ വാട്ട് ഇസ് ദ സെക്കൻഡ് പാർട്ട് ഹിയർ? ദ സെക്കൻഡ് പാർട്ട് ഇസ് എച്ച് കോമ്പോസിറ്റ് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ്. ഇപ്പോൾ ഇതിന് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് എച്ച് കോമ്പോസിറ്റ് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എങ്ങനെ എഴുതാം? ജി ഓഫ് എഫ് ഓഫ് എക്സ്, isn't it? So that is equal to h composite g of, what is f of x given here? F of x endana x square. So now g of x endana, what is g of x? G of x is equal to x plus 5. Appo x nu paara ipo namak ivda varunathu x square. So how can we replace this? X nu paara x square, that is equal to h composite g, or you can write it as h of g of x square nu param engane ezhudam ivide, adayathu x plus 5. So x square plus 5 ingane ezhudha. Now from this h of x square plus 5, what is h of x? H of x is equal to da ivide h of x equal to root of x square plus 2. So how will you replace this? This is x square plus 2. So now you replace the answer as that is equal to root of x raised to so what do you get the answer? Instead of x, you substitute the answer as x square plus 5 the whole square, isn't it? Plus 2, that is equal to, the answer is x raised to 4 plus 10 x square plus 27 is the answer. So now from this, what you are getting? The question is whether they are equal. So take this first part as equation number 1 and the second part as equation number 2. So from equation 1 and 2, namak idil ninnu endu parayam, from equation 1 and 2 we get h composite g of g, composite f is equal to h composite g composite f. ഇങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഈ പ്രോപ്പർട്ടി, ഇത് ഏത് പ്രോപ്പർട്ടിയാണ്? എല്ലാവർക്കും അറിയാവുന്ന പ്രോപ്പർട്ടിയാണ്. ദിസ് ഈസ് അസോസിയേറ്റ് പ്രോപ്പർട്ടി. സോ ദിസ് ഇസ് ദ അസോസിയേറ്റ് പ്രോപ്പർട്ടി. അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. വെദർ ദിസ് ഫങ്ഷൻസ്, ദീസ് ത്രീ ഫങ്ഷൻസ് എഫ് ജി ആൻഡ് എച്ച് ആർ അസോസിയേറ്റീവ്. അങ്ങനെയും ചോദിക്കാം. അസോസിയേറ്റീവ് എന്ന് ചോദിച്ചാൽ ഈ കണ്ടീഷൻ ഇങ്ങനെ എഴുതാം, എച്ച് കോമ്പോസിറ്റ് ജി കോമ്പോസിറ്റ് എഫ് ഈക്വൽ ടു എച്ച് കോമ്പോസിറ്റ് ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. എഴുതിയതിന് ശേഷം ഇതുപോലെ സിംപ്ലിഫൈ ചെയ്ത് ഈക്വൽ ആണെങ്കിൽ ഈക്വൽ, അല്ലെങ്കിൽ നോട്ട് ഈക്വൽ. സോ ഇറ്റ് ഈസ് അസോസിയേറ്റീവ്. ഹെൻസ് ദിസ് ഇസ് പ്രോ ദ ഹെൻസ് ദ ആൻസർ. സോ നമുക്ക് ഇതിൽ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് നിങ്ങൾക്ക് എന്താ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.